നമസ്കാരം. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുടെ വധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും സൈന്യവും തമ്മിൽ ഭിന്നതയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇതേ തുടർന്ന് ഇസ്രായേലിന് കനത്ത മറുപടി നൽകണമെന്ന ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേനിയുടെ ഉത്തരവ് തുലാസിലായിരിക്കുകയാണ്. ടെല്ലവീവ് പോലെ പ്രമുഖ ഇസ്രായേലി നഗരങ്ങളിൽ നേരിട്ട് മിസൈൽ ആക്രമണം നടത്തണമെന്ന നിലപാടിലാണ് ഇസ്രായേൽ സൈന്യമായ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർ. എന്നാൽ അത്രയും കടുത്ത ആക്രമണത്തിലേക്ക് പോകേണ്ടതില്ലെന്നും കൃത്യമായ കണക്കുകൂട്ടലുകളോടെ ഇസ്രായേലിന് പുറത്തുള്ള മൊസാദ് താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ മതിയെന്നുമാണ് പെസഷ്കിയാന്റെ തീരുമാനമെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം IRGC പിന്തുണച്ച സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയായിരുന്നു മസൂദ് പെസഷ്കിയാൻ പ്രസിഡന്റ് പദത്തിലെത്തിയത്. അസർബൈജാൻ, ഇറാഖി, കുർദിസ്ഥാൻ മേഖലകളിൽ മൊസാദിന് ബേസുകളുണ്ട്. മൊസാദ് താവളങ്ങളെയാണ് പെസഷ്കിയാൻ ലക്ഷ്യമിടുന്നതും. ഇസ്രായേലുമായി സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിനുള്ള സാധ്യതയ്ക്ക് തടയിടാൻ ഈ നീക്കത്തിനാകുമെന്നാണ് പെസഷ്കിയാന്റെ വിലയിരുത്തൽ. അതിനാൽ തന്നെ ഇസ്രായേലിൽ നേരിട്ട് ആക്രമണം നടത്തുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും പെസഷ്കിയാൻ ഭയക്കുന്നുവെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇസ്രായേൽ ബേസിനെ ആക്രമിക്കുന്നതിന് മുമ്പ് അസർബൈജാനെയും ഇറാഖി കുർദിസ്ഥാനെയും വിവരങ്ങൾ അറിയിക്കണമെന്നും പെസഷ്കിയാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ IRGC ഇറാനിയൻ സർക്കാരിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. പ്രസിഡന്റിന്റെ മിതത്വം പാലിച്ചുള്ള സമീപനത്തെ തള്ളിക്കളയുന്നതായി IRGC വൃത്തങ്ങൾ അറിയിച്ചു. ഹിസ്ബുള്ളയുടെ സഹായത്തോടെ ടെല്ലവീവിലും മറ്റു നഗരങ്ങളിലും ഒരേ സമയം ആക്രമണം നടത്താനാണ് ലക്ഷ്യമിടുന്നതെന്നും ഇവർ വ്യക്തമാക്കി. ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കണമെന്ന IRGC കുർദ് സേനയുടെ കമാൻഡറായ ഇസ്മായിൽ ഖാനിയും വ്യക്തമാക്കി. IRGC വലിയ തിരിച്ചടിയാണ് ഹനിയെ വധിച്ചതിലൂടെ സംഭവിച്ചത്. അത് മറച്ചു പിടിക്കാനുള്ള ശ്രമമാണ് IRGC നടത്തുന്നതെന്ന് പ്രസിഡന്റുമായുള്ള അടുത്ത വൃത്തങ്ങളും പറയുന്നു. അതേസമയം ഇറാൻ ഭരണകൂടത്തിലും ഹമനേനിയുമായി അടുത്ത കേന്ദ്രങ്ങളിലും വലിയ സ്വാധീനമുള്ള സൈന്യം പെസഷ്കിയാന്റെ നിലപാടിനെ മുഖവിലേക്കെടുത്തിട്ടില്ലെന്നാണ് സൂചന. ഹിസ്ബുള്ളയ്ക്കൊപ്പം ചേർന്ന ടെല്ലവീവിലും മറ്റു നഗരങ്ങളിലും ആക്രമണം നടത്താനുള്ള പദ്ധതിക്ക് തന്നെയാണ് സൈന്യം തയ്യാറെടുക്കുന്നത്. വെബ് ഡെസ്ക്, തത്മേ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482-5599. Jyothis Building Promoters Private Limited, Thiruvananthapuram.